പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവ് ഒരുക്കിയിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻ അത്യുന്നതമാം സ്വർലോകത്തിൽ സർവൈശ്വരു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരോപി ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്തതാ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകമാരും മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കാരണവാനും സ്നേഹസമ്പന്നമായ ദീപമേ, മനുഷ്യവംശത്തെ പാപത്തും രക്ഷിക്കുവാൻ വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് ശങ്കാനന്ദ കാരണ നിത്യവർത്തവ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകത്തിൻ്റെ അവസാനത്തോളം ഞങ്ങളോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സദാ നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ അയച്ചും ഞങ്ങൾ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതി പറയുന്നു. ആത്മശരീര വിശുദ്ധിയോടെ ഈ ദിവ്യരഹസ്യങ്ങൾ പരിക്രമം ചെയ്യുവാൻ ബലഹീനരും പാപികളുമായ ഞങ്ങളെ നീ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും അർഹനായ ദൈവമേ, ഉചിതമാണ് മധുരമാ ദിവ്യനാമ കീർത്തനം. മഹിതമാകും പണിയുമങ്ങ് പാലകൻ, ഒരു ഗണത്തിലാക്കുമേ ചിതറിടും ജനങ്ങളെ. തകരുമേതു ഹൃദയവും ശാന്തി കാർമ്മതങ്ങയിൽ, കനിവരുന്നൊരങ്ങിനി ഭുവന ദുഃഖമുക്തിയും, താരകത്തിനൊക്കെയും പേരിടുന്നു പാവനൻ, ഉന്നത പ്രതാപന വാണിടുന്ന പാലകൻ, അഖില ലോകനായകൻ അറിവുപൂർണനായവൻ, താഴ്ത്തിടുന്നു ദുഷ്ടരെ താങ്ങിടുന്നു ശിഷ്ടരെ, കീർത്തനങ്ങ് പാടിടാം വാഴ്ത്തിടാം മഹേശ്വനെ, കിന്നരങ്ങൾ മീട്ടിയ നാമഗീതി പാടിടാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഇടപെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേ
परिपावननाम आमत्येने निन् कृपा ഞങ്ങള്‍ കേഗണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ വിശുദ്ധരിൽ സമരീതിനായി വസിക്കുന്ന അവരിശുദ്ധനും ശുദ്ധരകനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീയും ആമേൻ അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുസ്നേഹത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉൽഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുസ്നേഹത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുസ്നേഹത്തിൻ നിർമ്മലമാകും അനുസ്മരണം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മ ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുവാനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുവാനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീയും ആമേൻ എന്റെ സഹോദരരെ വിശുദ്ധ പൗലോസ് ലീഹ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ് വിജാതീയരിലെ പാപികളായിട്ടല്ല എന്നിരിക്കലും നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെയല്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം നിയമാനുഷ്ഠാനം വഴിയല്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല എന്നാൽ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ ക്രിസ്തു പാപത്തിൻ്റെ ശുശ്രൂഷകനാണോ തീർച്ചയായും അല്ല ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ് നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി വചനം ശ്രവിക്കാം ഹൃദയം തുറക്കാം ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം വചനമായി ദൈവമേ വചനമായ സത്യം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി 5-ാം അധ്യായം 1 മുതൽ 4 വരെയും 35 മുതൽ 38 വരെയുമുള്ള തിരുവചനങ്ങൾ യേശു വീണ്ടും വഞ്ചിയിൽ കയറി വലിയൊരു ജനക്കൂട്ടമാണ് ചുറ്റും കൂടി അവൻ കടൽത്തീരത്ത് നിന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജൈറോസ് അവിടെ വന്നു അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു എൻ്റെ കൊച്ചുമകൾ മരിക്കാറായിരിക്കുന്നു അങ്ങ് വന്ന് അവിടെ കൈകൾ വെച്ച് അവളുടെ രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ യേശു അവനോടൊപ്പം പോയി യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്നും ചിലർ വന്ന് പറഞ്ഞു നിന്റെ മകൾ മരിച്ചു കഴിഞ്ഞു ഇനിയും ഗുരുവിനെ എന്തിന് ബുദ്ധിമുട്ടിക്കുന്നു അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക
പത്രോസും യാക്കോബും യോഹന്നാന്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ പോരുവാൻ അവൻ അനുവദിച്ചില്ല. അവർ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവർ കണ്ടു. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി ഇനി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ, അവരെല്ലാവരെയും പുറത്താക്കി. അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്ന മുറിയിലേക്ക് അവൻ ചെന്നു. അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ബാലികെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലീത്താക്കും. തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ അത്യധികം വിസ്മയിച്ചു. ആരോടും ഈ വിവരം പറയരുത് എന്നവൻ നിഷ്കർഷിച്ചു. കർശനമായ താക്കീത് നൽകി അവൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവൻ നിർദ്ദേശിച്ചു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ സകലരെയും സ്വീകരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. തിരുസഭയുടെ തലവനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർ പാപ്പയെയും ഞങ്ങളുടെ സഭാ തലവന്മാരായ മാർ ജോർജ് അലഞ്ചേരി, മാർ ആന്റണി കരിയിൽ പിതാക്കന്മാരെയും അവരുടെ സഹശുശ്രൂഷികളായ എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അനുഗ്രഹിക്കണമെന്ന് ഇങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജയറോസിന്റെ അപേക്ഷ കേട്ട് ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന മകളെ സുഖപ്പെടുത്തുവാൻ തിരുമനസ്സായ കർത്താവേ, അങ്ങേ നിലവിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാ രോഗികളിലും കടന്നു ചെന്ന് അവരെ സുഖപ്പെടുത്തണമെന്ന് ഇങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിദ്യാർത്ഥിനികളെയും വളരെ പ്രത്യേകമായി പഠനത്തിന് പലവിധം തടസ്സം നേരിടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഇങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോക്ക്ഡൌണിൽ ഇളവ് നൽകിയിരിക്കുന്ന ഈ സമയത്ത് അത് ദുരുപയോഗം ചെയ്യാതെ ശ്രദ്ധയോടെ സഹകരിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഇങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെയും നമ്മോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും നമുക്ക് സമർപ്പിക്കാം. മനുഷ്യരെ അത്യധികമായി സ്നേഹിക്കുന്നതിൻ്റെ ഹൃദയം കണ്ടാലുമെന്ന് വിശുദ്ധ മർഗരീത്താ മറിയത്തോട് അങ്ങേ തിരുഹൃദയത്തിൻ്റെ സ്നേഹവും സമാധാനവും ഞങ്ങൾ അറിയിച്ച സ്നേഹസ്വരൂപനായ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങേക്ക് പ്രതിഷ്ഠിതമായ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഭരണം നടത്തണമേ. നിൻ്റെ സ്നേഹത്തിന് നിയമം മാത്രം പ്രാവർത്തിയമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഔദാര്യത്തോടെ നൽകുവാനും കൃപയിലൂടെ വാഴുവാനും സ്നേഹത്തോടെ വർദ്ധിക്കുവാനും പരസ്പരം പങ്കുവയ്ക്കുവാനും അങ്ങേ സ്നേഹത്തിലെന്നും പങ്കുചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവിധ തിന്മകളുടെയും വേരുകൾ ഞങ്ങൾ ഹൃദയത്തിലെന്നും അറുത്തു മാറ്റണമേ. നന്മയെ തളിച്ചു വളരുവാനും നന്മയുടെ ഫലങ്ങളും പൂക്കളും ധാരാളമായി ഞങ്ങളുടെ ഹൃദയത്തിൽ പാദിപ്പിക്കുവാനും നിൻ്റെ സ്നേഹമുള്ള തിരുഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ഞങ്ങളുടെ ഹൃദയത്തിലും നീ ജ്വലിപ്പിക്കണമേ. കർത്താവേ, കോവിഡ് ബാധയിൽ നിന്ന് ലോകത്തെ കാക്കണമേ. രോഗബാധിതരായി ആശുപത്രിയിൽ കഴിയുന്നവർക്ക് സൗഖ്യവും ആശ്വാസവും നൽകണമേ. ഞങ്ങളെല്ലാവരെയും നന്മയിൽ കാക്കുകയും വിശുദ്ധിയിൽ സംരക്ഷിക്കുകയും നിന്റെ കൃപയുടെ തണലിൽ കാത്തൊള്ളുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായും നാഥനായ ദൈവം, നിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവേ, കൃപയാണ് മന്ത്രത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അർപ്പണം ചെയ്യുന്നു യേശുവേ, അപ്പവും വീഞ്ഞിനും മുപ്പം എന്നുള്ളവും ഉള്ളവയും നാഥ വിനയമോടിയിടുന്നു, വിനയമോടിയിടുന്നു. അർപ്പണം ചെയ്യുന്നു യേശുവേ, അപ്പവും വീഞ്ഞിനു മുപ്പം എന്നുള്ളവും ഉള്ളവയും നാഥ വിനയമോടിയിടുന്നു, വിനയമോടിയിടുന്നു. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും നീക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിപ്പിക്കുകയും തന്റെ പിതാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും
പിതാവായ ദൈവം തന്റെ ഉപയാനമനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിശുദ്ധനായ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഘോഷം വരെ ശുദ്ധരഹവും പരിശുദ്ധവും ജീവിതായുഗവും ദൈവികവുമായ ബലിയർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സാധനവും അതുപോലെ ആത്മജനും ദിവ്യരൂഹായിക്കും സ്തുതി എന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ ആദിലെ പോലെന്ന് നിന്നേക്കും. ആമേൻ. ആമേൻ. സുതനുടെ പ്രേക്ഷിതരെ, ഏകജ സ്നേഹിതരെ, ശാന്തി ലഭിച്ചിടുവാ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. കർത്താവേ, ആശീർവദിക്കണമേ സഹോദരി കുർബാന. എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശുദ്ധരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംവേദനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശ്രാ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും ർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസഭൂമി നമ്മോടുത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവമ്മ പ്രാഹം ഇസഹയാക്കോവിൻ നിവതൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു ന്യായവുമാണത് യുദ്ധവുമാം, ന്യായവുമാണത് യുദ്ധവുമാം, ന്യായവുമാണത് യുദ്ധവുമാം, ന്യായവുമാണത് യുദ്ധവുമാം. അഗ്നിമേന്മാരും അടീപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അടീപികളുമായ കൃപന്മാരോടും ശ്രപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ
പരിശുദ്ധൻ സ്തുതികളിൽ വാഴുന്ന ദൈവമേ ഓശാന 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 ബലവാനായി വാഴുന്ന സൃഷ്ടാവേ ഓശാന 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 അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ 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 അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ 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 കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രിക സഭിതൻ ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷമിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠമത്ര പടിതയ്ക്കും അതിർപിതാധ്യക്ഷമിതാവുമായ മാർ ആന്റണി കരിയിലിനും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ മിഷനറിമാർ സന്യാസനെ സന്യാസിമാർ അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതി എനകമാമിധം വർദ്ധിച്ച നീതിമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വരവിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രസാദത്തിനും അനുഗ്രഹത്തിനും വേണ്ടിയും അങ്ങയുടെ കാരുണ്യം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഭൂവാസികളെല്ലാവരും അങ്ങേ അറിയട്ടെ അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുവെന്നും കർത്താവും ദൈവവുമായ മിശിഹാവെന്ന രക്ഷാകരമായ സുവിശേഷം വഴി വിശുദ്ധിയുടെ മാർഗം കാണിച്ച് തന്നുവെന്നും എല്ലാ മനുഷ്യരും അറിയുവാനിടയാകട്ടെ. കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി കടങ്ങളുടെ വൃത്തിയും പാപങ്ങളുടെ മോചനവും ഉയർപ്പിലുള്ള പ്രത്യാശയും പ്രീതി അനകമാവിധം അങ്ങേ സന്നദ്ധിയിൽ വർദ്ധിച്ച എല്ലാവരോടും ഒരുമിച്ച്
സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായികവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൻ ഒത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. ഞങ്ങളെ കർത്താവിശമിശിഹായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥന ഈശോ ഇന്നെന്നിൽ, ദൈവന്റെ വാതിൽ തുറന്നു തൻ്റെ ദാരങ്ങളെന്നിൽ ചൊരിഞ്ഞു. ദാഹത്താൽ കേഴുമ്പോൾ നാഥൻ എൻ്റെ ദാഹം ശമിപ്പിച്ചു തന്നു. ക്ലേശത്താൽ നീറുമ്പോഴെല്ലാം എൻ്റെ ക്ലേശങ്ങളെ കാണണഞ്ഞു. തീരാത്ത തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതെ ഏകി. തീരാത്ത തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതെ ഏകി. നമ്മുടെ ദാവിശമിശകായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളെയും രഹസ്യങ്ങളെയും നമുക്കെല്ലാവർക്കും ഭക്തിതരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെയും അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകളിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധവും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും മെടിഞ്ഞ് മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൽ പോത്രിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടുമായിക്കും കൂടെ ദിവ്യദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളും ഉയർപ്പിനും ആത്മകടേശക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. നിത്യനിഷ്ഠനായൊരു വിധിയാളൻ്റെ, ക്രൂരനായൊരു വിധികർത്താവിൻ്റെ സ്ഥാനത്ത് സ്നേഹമയ്യായൊരു അപ്പച്ചന് പ്രതിഷ്ഠിതാണ് യേശു നൽകിയ, യേശു നടത്തിയ ഏറ്റവും വലിയ വിപ്ലവം. ഇനി മുതൽ ദൈവം നമ്മെ കാത്ത് ശിക്ഷിക്കാൻ ഇരിക്കുന്നവരല്ല, കാത്ത് രക്ഷിക്കാനിരിക്കുന്നവരാണെന്നാണ് അതിലൂടെ ലോകത്തെ അവൻ പഠിപ്പിച്ചത്. ഒരപ്പൻ്റെ പുതൃവാത്സല്യത്തോടെ നമ്മെ ചങ്കോടി ചേർക്കുന്ന ആ സ്നേഹപിതാവിൻ്റെ വലിയ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആവർത്തിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാവിപ്പിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ, അങ്ങയുടെ സഹായത്താൽ വിശുദ്ധ വിശ്വാസം വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു അങ്ങയുടെ ആത്മസമർപ്പണം
അവരെ ധൈര്യപ്പെടുത്തുകയും അങ്ങയുടെ സ്നേഹം അവർക്ക് പ്രചോദനമരുകയും ചെയ്തു. അവരോടുകൂടെ ഭാവജീവിതത്തിന് പ്രത്യാശ ഞങ്ങൾ പങ്കുചേരുകയും ഭക്തിയാദരപൂർവം ഈ ദിവ്യരഹസ്യങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, വരുവിൻ, ദേവപുത്രന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മവിശുദ്ധീകരണം പ്രാപിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാനകൃപാവർത്താൽ ശുദ്ധഹോമം പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവരുദാതാവായ ദൈവത്തിന് സ്തുതി കൃതജ്ഞതയും സമർപ്പിക്കാം. അവന്റെ മഹദാനത്തെ കുറിച്ച് കർത്താവേ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, പാപങ്ങളും മേഘങ്ങളുമായി ഞങ്ങൾ അങ്ങേ ജീവിതാനന്ദ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. കർത്താവേ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായ മിശിഹായി അങ്ങയെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിൽ നീ ഞങ്ങളെ യോഗ്യരാക്കി. വിചാരത്തിനും വചനത്തിലും പ്രവൃത്തിയിലും ഇന്നും വിശുദ്ധീകരിക്കപ്പെടുവാനും സ്വർഗരാജ്യത്തിൽ നിത്യമുഖത്വം എന്നും അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടവരട്ടെ. സ്വർഗവാസികളോടും ഭവാസികളോടും ചേർന്ന് അങ്ങേ അനന്തദാനത്തെ കുറിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. പിതാവായ ദൈവം തന്റെ അനന്തമായ സ്നേഹത്താൻ നമ്മെ സൃഷ്ടിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നമ്മുടെ മേൽ സമർത്ഥമായി വർഷിക്കുകയും ചെയ്തു. ദൈവിക രഹസ്യങ്ങളുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ഭക്തപ്പെടുത്തുവാനും അനുഗ്രഹിക്കാൻ നമുക്ക് ദൈവത്തിൽ നിന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഈ കുർബാനയിൽ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും മിശിഹായുടെ ഉത്തമ സ്നേഹിതരും ദുരഹിതം നിറവേറ്റുന്നവരും അവിടുത്തെ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കുന്നവരുമായി മാറട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ പിടിവിടമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങനെ സ്ഥിരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു വിലപ്പിക്കുവാൻ ഞങ്ങൾ വരുമില്ല എന്ന് അറിഞ്ഞുകൂടാ.